സ്വാഗതം. എൻ്റെ പേര് പ്രിയ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അടിപൊളി വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ യാവോ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിന് ശരിക്കും അവരെന്താണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. നമ്മൾ കുറേ കഞ്ഞിവെള്ളത്തിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അരി ഊറ്റിയിട്ട്, അതായത് നമ്മൾ ചോറ് വെക്കുന്ന ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അത് പുളിപ്പിച്ചെടുത്ത് കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഡയറക്റ്റായിട്ട് കഞ്ഞിവെള്ളം ഉടൻ തന്നെ ഉപയോഗിക്കുന്നത്, കുളിപ്പിക്കാതെ ഉപയോഗിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നതാണെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ള യാവോ സ്ത്രീകളുടെ ഒരു വീഡിയോ ഞാൻ പണ്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആയിരുന്നു നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വൈറലായ വീഡിയോ. അതിൽ കൂടെയാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ വൈറലായ വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മുകളിൽ കാർഡ് ഇടാം. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാവോ സ്ത്രീകൾ ആരാണ്, അവരുടെ മുടി എങ്ങനെയാണ് ഉണ്ടാവുക, അവരുടെ രീതി, ആ കൾച്ചർ എല്ലാം തന്നെ ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കും എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും നമുക്ക് യാവോ സ്ത്രീകൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. കുറേ പേർക്ക് അവർ എന്താണ് ആ കഞ്ഞിവെള്ളത്തിൽ ചേർക്കുക, അവരെങ്ങനെയാണ് ആ കഞ്ഞിവെള്ളം ഉണ്ടാക്കുക എന്നുള്ളൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പോൾ റീസെൻ്റായിട്ട് ആ രഹസ്യം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്, അവർ ഉണ്ടാക്കുന്ന രീതി എന്താണെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ മനക്കാലം മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കോൺ വരും, അത് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യാവോ സ്ത്രീകളെയും അവരുടെ നീളമുള്ള മുടിയും കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. ഇതായിരുന്നു ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സോ ഇവർ കഞ്ഞിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ചോറ് ഊറ്റിയ വെള്ളമല്ല, അരി കഴുകിയ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. സോ ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ശരിയായ രീതി നമുക്കിപ്പോൾ കാണാം. അവരിതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ട അത്ര ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. സോ ആദ്യം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് അതേ ഗ്ലാസ്സിലാണ് വെള്ളം ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ അരി രണ്ട് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണെങ്കിലും മതി, നമ്മൾ ഇഡ്ഡലിക്ക് ഇടുന്ന അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക, രണ്ട് പ്രാവശ്യം വാഷ് ചെയ്താൽ മതി. രണ്ട് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മൂന്നാമത് നമ്മൾ അരിയിൽ നാല് ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരിക്കൽ കൂടെ കഴുകണം. അപ്പോൾ ഈ കഴുകാൻ പോകുന്ന ഈ വെള്ളമാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അമർത്തി നന്നായിട്ട് കഴുകിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ അരി ഒരു 5 മിനിറ്റ് അതിൽ തന്നെ അങ്ങനെ തന്നെ ഒരു കുതിർക്കാനായിട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സോ നന്നായിട്ട് കഴുകിയതിന് ശേഷം 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ആ വെള്ളം മാത്രം എടുക്കുകയാണ്. ബാക്കിയുള്ള അരി നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ വെള്ളം മാത്രം എടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ അവർ ചേർക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. സോ ഇവർ വന്നിട്ട് അതിൽ ഒരു പീല് എന്തിൻ്റെയോ തൊലി അതിൽ ചേർക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് പൊമേലോ ഫ്രൂട്ടിൻ്റെ ആണെന്ന്. അപ്പോൾ ഞാൻ അവർ പറയുന്ന ഈ പൊമേലോ എന്ന് പറയുന്ന പഴം എന്താണെന്നുള്ളത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ബബ്ലൂസ് നാരങ്ങയെന്ന് അറിഞ്ഞത്. ബബ്ലൂസ് നാരങ്ങ നമ്മുടെ അടുത്ത് കുറേ ചിലയിടത്തെല്ലാം കിട്ടുന്നതാണ്, പക്ഷേ എല്ലായിടത്തും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ബബ്ലൂസ് നാരങ്ങ. സോ എല്ലാവർക്കും ഈസിലി ആയിട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സിട്രസ് ഫ്രൂട്ട് ഉപയോഗിക്കുന്നതും ഒരേ എഫക്റ്റാണ് തരിക എന്നുള്ളത് ഞാൻ കേട്ടു. അപ്പോൾ നമുക്ക് ബബ്ലൂസ് നാരങ്ങ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പകരം വേറെ എന്തെങ്കിലും സിട്രസ് ഫ്രൂട്ട് ഉപയോഗിക്കാം, അതായത് മോസംബി അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ. അപ്പോൾ ഈ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ബബ്ലൂസ് നാരങ്ങയും.
കിട്ടും. അപ്പം ഞാനിവിടെ മോസംബി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതെടുത്തു, ഓറഞ്ച് എടുത്തു. അപ്പോൾ ഓറഞ്ച് നമ്മൾ പീൽ ചെയ്തെടുക്കണം, അതിൻ്റെ തൊലി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഓറഞ്ച് ഉണക്കിയതാണ്, ഉണക്കിയ തൊലിയാണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ഇവിടെ ഞാൻ തൊലി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തൊലി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. അവർ ചേർക്കുന്നത് ടീ സീഡ് എസെൻഷ്യൽ ഓയിൽ എന്നാണ് പറയുന്നത്. ഈ ടീ സീഡ് എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വേറെ എന്ത് എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നതും ഒരേ എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ലൈക്ക് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ, പെപ്പർമിൻ്റ് ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ, ഏത് എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇതുപോലെ മുടിക്ക് നല്ല എസെൻഷ്യൽ ഓയിൽസ് ആയിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെപ്പർമിൻറ്റിൻ്റെ എസെൻഷ്യൽ ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 10 minutes വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഇറക്കി വെച്ചിട്ട് ഒരുവിധം തണുത്തതിന് ശേഷം നമ്മളിത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക്കോ സ്റ്റീൽ പാത്രമോ സ്റ്റീൽ കണ്ടെയ്നറോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട, ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല മൂടിയിട്ടിട്ട് നന്നായിട്ട് മൂടിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കുക. സോ ഇതുപോലെ സൂര്യവെളിച്ചം ഇല്ലാത്ത സ്ഥലത്ത്, നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ മൂടിയിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇത് ഞാൻ എപ്പോഴും 24 hours വെച്ചതിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. നമ്മളിത് ഒരാഴ്ച വെച്ചിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. മാക്സിമം 2 days വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരാഴ്ച ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല. സ്ത്രീകൾ അവരുടെ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയതിന് ശേഷം ഭരണി അച്ചാറിടുന്ന ഭരണിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒഴിച്ച് വെച്ചിട്ട് പല മാസങ്ങൾ അതുപോലെ തന്നെ വിട്ട് കുളിപ്പിച്ചെടുത്തിട്ടാണ് അവർ ഉപയോഗിക്കുക. പക്ഷെ നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. നമുക്ക് കേടുകൂടാതെ അങ്ങനെ വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടോയെന്നുള്ളത് സംശയമാണ്. പക്ഷെ അതേ രീതിയിൽ നമുക്കിതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഒരാഴ്ച കുളിപ്പിച്ചെടുത്ത് യൂസ് ചെയ്യാം. ഞാൻ ഇതുവരെ ഒരാഴ്ച വിട്ട് യൂസ് ചെയ്തിട്ടില്ല, 24 hours കുളിപ്പിച്ചെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരാഴ്ച ഈ ബോട്ടിൽ സൂര്യവെളിച്ചം ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഞാൻ ഈ ബോട്ടിൽ തുറന്ന് കാണിക്കാം. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാം, ഇതിൻ്റെ മണമും ഇതിൻ്റെ ക്വാളിറ്റിയും എങ്ങനെയുണ്ട് എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ 24 hours കുളിപ്പിച്ചെടുത്തിട്ട് തലയിൽ ഉപയോഗിക്കാം. അതായത് യാവോ സ്ത്രീകൾ അവർ ഇത് മാത്രമാണ് തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് എണ്ണ തേക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഷാമ്പു ഇട്ട്, അതായത് നിങ്ങൾ എന്താണോ തല കഴുകാൻ ഉപയോഗിക്കുന്നത് അത് ഇട്ട് നന്നായി തല കഴുകിയിട്ട് അവസാനത്തെ റിൻസ്, അവസാനത്തെ കപ്പ് വെള്ളം ഒഴിക്കുന്നതിൻ്റെ പകരം ഇത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഫുള്ളായിട്ട് നന്നായി കവറാവുന്ന പോലെ ഈ വെള്ളം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് 1.5 hours വിട്ടതിന് ശേഷം പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നല്ല എലാസ്റ്റിസിറ്റി നല്ല തിളക്കവും ഉണ്ടാവും, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ വെള്ളം നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരാഴ്ചയിൽ പലതവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള പ്രോട്ടീൻ നമ്മുടെ മുടിനെ ഡാമേജ് ചെയ്യും, മുടി ബ്രിട്ടിലാവും, ഡ്രൈ ആവും, അതുപോലെ തന്നെ പൊട്ടി വീഴും, മുടിയുടെ ജീവനെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ 2 times ഇതുപോലെ ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും, മുടിയുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് അവരുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാം എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ചാനലിനെ കുറിച്ച് പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല